ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വത്സം എഴുതിയിരിക്കുന്ന മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് വത്സമ്മ. എനിക്ക് 47 വയസ്സുണ്ട്. ഭർത്താവ് ഒരു 6-7 വർഷം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിരന്തരം മദ്യപാനവും വഴക്കുമൊക്കെയായിരുന്നു. പിന്നീട് അദ്ദേഹം വേറൊരു സ്ത്രീയുടെ കൂടെ താമസമാക്കി. ഞങ്ങളിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടാണ് ഇപ്പോൾ താമസം. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും മോനും പിന്നെ എനിക്കൊരു മോളുമുണ്ട്. മോള് ഇളയതാണ്. അവൾ തമിഴ്നാട്ടിലൊരു കോളേജിൽ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മകൻ എൻ്റെ കൂടെ ഉണ്ട്. നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. വീട്ടിൽ നിന്ന് പോയി വരാവുന്ന ദൂരമാണ്. അവൻ അവിടെ ചേർന്നപ്പോൾ മുതൽ ഒരു പെൺകുട്ടി അവനോട് അടുത്ത് പെരുമാറുന്നു. ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നോട് കംപ്ലയിൻറ്റ് ചെയ്തു. അപ്പോൾ മാഡം ഓർക്കും എന്തിനാണ് കംപ്ലയിൻറ്റ് ചെയ്യുന്നതെന്ന്. സത്യം പറഞ്ഞാൽ മൂത്ത മകനാണ്, അവനെ ധീരനായി വളർത്തണം എന്നൊക്കെ എല്ലാവരും പറയുമല്ലോ. പക്ഷേ ഞാൻ ഓവറായിട്ട് കൊഞ്ചിച്ചാണ് വളർത്തിയത്. അവനൊരു അമ്മക്കുട്ടിയാണ്. പല കാര്യങ്ങളും എന്നോട് വന്ന് പറയും. ഇപ്പോഴും എൻ്റെ മടിയിൽ കിടന്നുറങ്ങുന്നൊരു ശീലം അവനുണ്ട്. അത്രയ്ക്കും പാവമാണ്. കാണാൻ നല്ല തടിമുടക്കും സുന്ദരനുമായതുകൊണ്ട് കൊച്ചിലെ തൊട്ടേ പല പെണ്ണുങ്ങളും അവൻ്റെ പുറകെ നടക്കാറുണ്ട്. അതെല്ലാം വന്ന് വള്ളിപുളി വിടാതെ എന്നോട് പറയുകയും ചെയ്യും. പക്ഷേ അവൻ്റെ കുട്ടിത്തം അമ്മയായ എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. മറ്റു പലരും പറഞ്ഞിട്ടുണ്ട് ഇത്രയും നീ കൊഞ്ചിക്കരുതെന്ന്. എൻ്റെ ഭർത്താവ് അങ്ങ് പോയിട്ടും അവനെ ഞാൻ ഇപ്പോഴും ലാളിച്ചോ ഓമനിച്ചോ ആണ് വളർത്തുന്നത്. അതിന് കാരണം ഭർത്താവ് പോയാലും എനിക്ക് അത്ര വലിയ ദുഃഖമൊന്നും തോന്നിട്ടില്ല. രണ്ട് മക്കളുണ്ടല്ലോ. ഒരു കണക്കിന് അയാൾ പോയത് നന്നായി. അയാളുടെ സ്വത്തിലൊന്നുമല്ല ഞാൻ ജീവിക്കുന്നത്. എനിക്ക് സ്വന്തമായി സ്വത്തുണ്ട്. പിന്നെ ഞാൻ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുമുണ്ട്. മകൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മകനോട് പറഞ്ഞു, എന്തായാലും കുഴപ്പമില്ല, നിനക്കിപ്പോൾ കല്യാണം കഴിക്കാനുള്ള പ്രായമായല്ലോ. അപ്പോൾ പെണ്ണുങ്ങൾ പുറകെ നടക്കുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളൊരു പെണ്ണിനെ നീ ഇങ്ങനെ സ്വീകരിക്കുക. അമ്മ, അത് നമ്മുടെ ജാതിയോ മതമോ ഒന്നുമല്ല, പക്ഷേ കാണാൻ സുന്ദരിയാണ്. നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞു, ഇഷ്ടപ്പെട്ടു, പക്ഷേ നമ്മുടെ കുടുംബമായിട്ട് ചേർന്ന് പോകാൻ തോന്നുന്നില്ല, എല്ലാം വ്യത്യസ്തമല്ലേത്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ അവളെന്ന് കാണട്ടെ, നിനക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഈ കല്യാണം നടത്താം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പെൺകുട്ടിയെ കണ്ടു. അതീവ സുന്ദരിയായൊരു പെൺകുട്ടി. എന്തായാലും ഞാൻ തിരിഞ്ഞു പോയാൽ ഇത്രയ്ക്ക് നല്ലൊരു പെൺകുട്ടിയെ കിട്ടില്ല, ഉറപ്പാണ്. എൻ്റെ മകനാണെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള നിലയ്ക്ക് നിൽക്കുകയാണ്. എന്നാൽ പിന്നെ ഇതൊന്ന് ആലോചിച്ചാലൊന്ന് ഞാൻ ഓർത്തു, അവൻ്റെ വീട്ടിലറിയില്ലല്ലോ ഈ ജാതി മതമൊക്കെ നോക്കുന്നവരാണെങ്കിൽ അത് പ്രശ്നമാകും. എനിക്കാണെങ്കിൽ അങ്ങനെയില്ല. ഇത്രയും കാലം ജാതിയും മതവും ഒക്കെ നോക്കി ജീവിച്ചിട്ട് എന്ത് കാര്യമാ? ഒരു ചുക്കും ചുണ്ണാൻ പോയില്ല ജീവിതത്തിൽ. അതുകൊണ്ട് അതിൽ എനിക്ക് പ്രശ്നമില്ല. അങ്ങനെ അവളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവളിനോട് പറഞ്ഞു, അമ്മേ, എൻ്റെ അച്ഛൻ കുറച്ചൊക്കെ പുരോഗമനവാദിയാണ്, ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ വീട്ടിൽ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായി. എങ്കിലും എൻ്റെ മകൻ്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർക്കും അതിശയമായി. കൊള്ളാലോ, നല്ലൊരു പയ്യൻ എന്നുള്ള രീതിയിൽ അവരന്വേഷിച്ചപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ ഇട്ടിട്ട് പോയതാണ് എന്നൊക്കെ മറ്റുള്ളവർ പറഞ്ഞു പിടിപ്പിച്ചു. എല്ലാം എൻ്റെ സ്വഭാവദോഷ്യം കൊണ്ടാണെന്ന്. അതുമൂലം ആദ്യം കുറച്ച് ക്ലാഷൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ ശേഷം പെണ്ണിൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന്. എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കഴിഞ്ഞപ്പോഴേക്കും അയാൾ കൺവിൻസ്ഡ് ആയി. പക്ഷേ പെണ്ണിൻ്റെ അമ്മയ്ക്ക് ഒരു നിർബന്ധമേ ഉള്ളൂ, ജാതകം ചേരുന്നവരായിരിക്കണമെന്ന്. ഞാൻ പറഞ്ഞ് നോക്കിക്കോ, ഞങ്ങൾക്ക് ആ ശീലമില്ല. അങ്ങനെ അവർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പൊരുത്തമൊക്കെയുണ്ട്. പക്ഷേ പെണ്ണിൻ്റെ ജാതകം അനുസരിച്ച് ഏകദേശം ഈ ഒരു സമയത്ത് തന്നെ കല്യാണം നടത്തണം. പെണ്ണും ചെക്കനും തമ്മിൽ 8 മാസത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ പ്രായത്തിൽ. എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഞങ്ങളുടെ സമുദായത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഇത്തിരി മുറിവുറപ്പൊക്കെ ഉണ്ടായി. അവൻ്റെ അച്ഛനിൽ നിന്നും ഉണ്ടായി. ഞാൻ പക്ഷെ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ കല്യാണം രജിസ്റ്റർ ചെയ്തു. പിന്നീട് ആർഭാടമായി 2 സ്ഥലത്ത് റിസപ്ഷനും നടത്തി. അതോടുകൂടി അവർ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. എനിക്ക് അവളൊരു കൂട്ടായിരുന്നു. എൻ്റെ മകൾക്കും അവളെ ഒത്തിരി ഇഷ്ടമായി. അത്രയ്ക്ക് സുന്ദരിയും നല്ല ശീലമുള്ളവളാണല്ലോ. അവള് ഇഷ്ടപ്പെട്ട പുരുഷനെ കല്യാണം കഴിച്ചതിൻ്റെ ഒരിളക്കം അവൾക്കുമുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മോൻ ഇത്തിരി കുട്ടിത്തമുള്ള ആളാണെന്ന് ഞാൻ അവളോട് നേരത്തെ പറഞ്ഞിരുന്നു. അവൾ പറഞ്ഞു, അതൊന്നും പ്രശ്നമില്ലമ്മേ, എനിക്ക് കണ്ടിഷ്ടപ്പെട്ടോണ്ടല്ലേ, ഒരു കുഴപ്പമില്ല, ചേട്ടനെ ഞാൻ മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞു. രണ്ടുപേരും ഒരു സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. നല്ല തിരക്ക് പിടിച്ച ജോലിയാണ്. രണ്ടുപേർക്കും നല്ല സാലറിയുണ്ട്. രാവിലെ പോകും, വൈകിട്ട് വരും. അതിനിടയ്ക്ക് വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ ഞങ്ങളോട് ഒത്തിരി ഇടപഴകാനോ ഒന്നും സമയമില്ല. അവധി കിട്ടുമ്പോൾ അവരെവിടെങ്കിലൊക്കെ പോകും. കൂടുതൽ ചിലപ്പോൾ ഞാനും പോകും. മകളുണ്ടെങ്കിൽ മകളും കൂടെ ചേരും. പക്ഷേ 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും തമ്മിൽ ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അത് സാരമില്ല, അങ്ങനെ വേണമല്ലോ എന്ന് വിചാരിച്ചു. ഒരു ദിവസം
വൈകുന്നേരം രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും മുറിയിൽ ഭയങ്കര ബഹളം. ഇംഗ്ലീഷിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പച്ചത്തെറി വിളിക്കുകയാണ്. എൻ്റെ മകൻ ഒരു തെറി വിളിക്കുമ്പോഴേക്കും അവൾ നൂറ് തെറി ഒന്നിച്ച് വിളിക്കുകയാണ്. എന്തായാലും എനിക്ക് ഇംഗ്ലീഷൊക്കെ അറിയാമല്ലോ. ഇവർ പിന്നെ IT ഫീൽഡായതുകൊണ്ട് വഴക്കിടുമ്പോഴും ഇംഗ്ലീഷ് ആയിരിക്കും, സിനിമയിലൊക്കെ അങ്ങനെയല്ലേ. ഇത് കേട്ട് ആദ്യം എനിക്ക് ചിരി വന്നു. പിന്നീട് ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറയുകയാണ്, നിങ്ങളുടെ അമ്മ ഒരുത്തിയാണ് നിങ്ങളെ നശിപ്പിച്ചത്. വേറെ ഏതെങ്കിലും ഒരു അമ്മ വളർത്തിരുന്നെങ്കിൽ നല്ല ആണത്തമുള്ളൊരാണായനി, ഇതിപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെയും മോനെയുമാണ് അവൾ കളിയാക്കുന്നത്. അപ്പോൾ എൻ്റെ മോൻ പറയുന്നുണ്ട്, അമ്മ അത് കേൾക്കും, മിണ്ടാതിരിക്കാമെന്നും. അമ്മ കേട്ടാൻ എനിക്കൊന്നുമില്ല, സത്യമില്ലേ, എന്നാലും സത്യങ്ങൾ പുറത്തു ചാടും, ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചു. ആദ്യമൊന്നും ഇത്തരം ഇംഗ്ലീഷ് വഴക്കുകളിൽ ഞാൻ ഇടപെട്ടില്ല. പിന്നീട് ഒരു ദിവസം ഇംഗ്ലീഷുള്ള തെറി ഒത്തിരി മൂത്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചാടി വീണു. ഞാൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഞാൻ ഫൂളാണെന്ന് വിചാരിക്കരുത്, എനിക്ക് ഇതിലും കൂടുതൽ വിദ്യാഭ്യാസമുണ്ട്. നിങ്ങൾ പറഞ്ഞത് എല്ലാം ഞാൻ കുറേ ദിവസമായിട്ട് കേൾക്കുന്നു, എന്താ പ്രശ്നം എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴേക്കും അവൾ പറഞ്ഞു, ഒന്നുമില്ലെന്ന്. അവനും പറഞ്ഞു, ഒന്നുമില്ലെന്ന്. ഒന്നുമില്ലാഞ്ഞിട്ടാണോ മലയാളത്തിൽ പോലും ഇല്ലാത്ത ഇംഗ്ലീഷ് തെറി പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത്? ഇതാണോ നിങ്ങളുടെ സംസ്കാരം എന്നൊക്കെ ചോദിച്ച് ഞാൻ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഇതാണോ നിങ്ങളുടെ ലവ്? എങ്ങനെയാണ് നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞ് കുറേയധികം ഞാൻ സംസാരിച്ചു. അപ്പം മരുമകൾക്ക് മനസ്സിലായി ഞാൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. രണ്ടുപേരും മുറിയിൽ കിടന്ന് അലറുന്നത് ഞാൻ കേൾക്കുന്നില്ലെന്നാണോ ഇവരുടെ വിചാരം, എനിക്കറിയില്ല. എന്തായാലും ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അവൻ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, അമ്മേ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അത് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം തന്നെയാണ്. അവൾക്ക് മറ്റു കാര്യങ്ങളിലൊക്കെ ഒത്തിരി ഇൻട്രസ്റ്റ് ആണ് അമ്മേ. വീഡിയോ ഒക്കെ എന്നെ കാണിച്ചിട്ട് ഇതുപോലെ പരീക്ഷിച്ചാലോ എന്ന് ആദ്യം മുതലേ ചോദിക്കുകയാണ്. ഞാൻ എനിക്ക് പറ്റില്ല, നോർമലായുള്ള രീതി മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അവൾ എഗ്രി ചെയ്തെങ്കിലും ഇപ്പോൾ അതിന് സമ്മതിക്കുന്നില്ല. കൂടുതൽ എന്തെങ്കിലുമൊക്കെ വേണം, അല്ലാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കൂടെ പിരിയുമെന്നാണ് പറയുന്നത്. ഞാൻ ചോദിച്ചു, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, എന്തെങ്കിലും വല്ലാത്ത രീതിയിലുള്ള കാര്യമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മകൻ പറഞ്ഞത് കേട്ട് ഞാനങ്ങ് ഞെട്ടി. അവൾ അവനോട് പറയുകയാണെന്ന്, ഇങ്ങനെയൊന്നും പോരാ, നാവ് ഉപയോഗിച്ചുള്ള ചില കർത്തവ്യ കാരണങ്ങളിലേക്ക് കടക്കണമെന്ന്. അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മകൻ ഞെട്ടിപ്പോയെന്നും അവന് ഒട്ടും ഇഷ്ടമല്ല അത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പറ്റില്ലെന്നുമാണ് അവൻ തുറന്നു പറഞ്ഞത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചിരിക്കണോ കരയണോ എന്നോർത്ത് ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ കുത്തിയിരുന്നു പോയി. കാരണം പുരുഷന്മാർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആണ്. ചില സ്ത്രീകൾ ഈ വിഷയത്തിൽ പെട്ടെന്ന് പച്ചപിടിക്കും, ചിലർക്ക് കുറേ നേരമെടുക്കും, ചിലർക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷെ പുരുഷൻ അങ്ങനെയല്ല, സ്ത്രീയെ മോഹിക്കുമ്പോൾ പുരുഷൻ ഏതറ്റം വരെയും പോകും, ഏതടവുകളും പുറത്തെടുക്കും. അവന് ഈ പറഞ്ഞതൊക്കെ നിസ്സാരം. എൻ്റെ മകന് പക്ഷേ ഇത്രയും സുന്ദരിയായ പെണ്ണിൽ എന്തുകൊണ്ടാണ് ഒരു ഇൻട്രസ്റ്റ്, കടുത്ത് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് എന്നൊക്കെ ഞാൻ ഓർത്തു. ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ അമ്മ എന്താ ഒരു അഭിപ്രായം പറയാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എടാ ഇത് വളരെ സ്വാഭാവികമുള്ളൊരു കാര്യമാണ്. ഇപ്പോഴല്ല, ലോകം ഉണ്ടായപ്പോൾ മുതലേ നാവിന് ദാമ്പത്യ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. അത് സംസാരിക്കാനാണെങ്കിലും അല്ലാതായാലും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവൻ പറഞ്ഞു അവനതിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു കൗൺസിലറെയോ മറ്റോ പോയി കണ്ട് ഒരു ഫാമിലി കൗൺസിലിംഗ് എടുക്കാമെന്ന്. പക്ഷേ അവർ രണ്ടുപേരും പോകില്ല, ഇടയ്ക്കിടയ്ക്ക് വഴക്കുമുണ്ട്. ഞാൻ പിന്നെയും ചോദിച്ചപ്പോൾ അവനോട് പറഞ്ഞു, അത് ശരിയാകില്ല. അവൾ പറഞ്ഞത് അവൾക്ക് മറ്റു ചില കാര്യങ്ങളെക്കാൾ ഈ കാര്യത്തിൽ കൂടിയായിരിക്കാം കൂടുതൽ കൂടുതൽ ആവേശം കിട്ടുന്നതെന്ന്, അതുകൊണ്ട് എന്നെ നിർബന്ധിക്കുകയാണെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് വേണ്ടി അവൾ ഇതേ പ്രവൃത്തി മണ്ഡലത്തിന് തയ്യാറാണെന്ന് ചോദിച്ചപ്പോഴേക്കും അവൻ പറഞ്ഞു, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ സമ്മതിക്കാറില്ലെന്നും. അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവനെ ചെറുതായി അടിച്ചു. കണ്ടോ അവൾക്കിതിനോട് എത്ര സ്നേഹമുണ്ട്, അറപ്പും വെറുപ്പും ഒന്നുമില്ല. അതേപോലെ തന്നെ നിനക്കും ഇത്രയും സുന്ദരിയായ നീ സ്നേഹിച്ച പെണ്ണോട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും വെറുപ്പ് പാടുണ്ടോ? ഇതൊന്നും പ്രശ്നമാണെന്ന് കരുതരുത്. ദേഹത്തിൻ്റെ ശുദ്ധി അത് നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഓക്കെയാണ്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതിലില്ല. അപ്പോൾ അവനോട് വെച്ചു, അമ്മയും പപ്പയും തമ്മിൽ എങ്ങനെയായിരുന്നു എന്ന്. ഞാൻ അത് കേട്ട് ഒന്ന് ചമ്മി. എങ്കിലും മകനെ ബോധവൽക്കരിക്കണ്ടേ, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു, പിന്നെ പപ്പയ്ക്കൊക്കെ വളരെ ഇഷ്ടമായിരുന്നു, പിന്നെന്തിനാ പപ്പ വേറൊരാളെ തേടിപ്പോയത്? അത് പപ്പയുടെ കുടിയും മറ്റു സ്വഭാവമൊക്കെയാണ്, അതൊക്കെ സഹിക്കാൻ മമ്മിക്ക് പറ്റില്ല. പരസ്പരമുള്ള സഹകരണവും ഇഷ്ടവും ഒക്കെ ദാമ്പത്യത്തിൽ വലിയ കാര്യം തന്നെയാണ്, എന്ന് വെച്ചിട്ട് എല്ലാം അങ്ങ് സഹിക്കാൻ പറ്റുമോ? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കും ഇത് അത്രയ്ക്കൊന്നും ഇഷ്ടമല്ല, ഓർക്കുന്നത് ഇഷ്ടമല്ലെന്ന്. ഞാൻ പറഞ്ഞു, സാരമില്ല, നീ അവൾ
അവൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുക. കല്യാണം എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് പെട്ടെന്ന് ഒഴിഞ്ഞ് മറ്റൊരാളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? രണ്ടുപേരുടെ ഇഷ്ടങ്ങൾ ഏകദേശമൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് ഒരേപോലെ ആക്കിയെടുത്ത് രണ്ടുപേരും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞു. എന്നാലും അമ്മയും പപ്പയും തമ്മിൽ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്തു മാഡം, കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു. അവൻ്റെ പപ്പയുടെ ചില ആക്രാന്ത സ്വഭാവങ്ങൾ, അയാൾ മണിക്കൂറുകളോളം ചെയ്യുന്ന ചില പ്രവർത്തന മേഖലകൾ, അതുമാത്രമല്ല അയാൾ ചെന്തെങ്ങിൻ പനിനീർക്കുലകൾ തേടിപ്പോകുന്ന കഥകളൊക്കെ ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തു. പപ്പയുടെ പ്രവൃത്തികൾ ഇങ്ങനെയൊക്കെയായിരുന്നു. പപ്പയ്ക്ക് എന്നോട് നല്ല താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ കള്ളു കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങേരുടെ മനസ്സ് തറതിരിഞ്ഞു പോയതാണ്. നീ അവൾ പറഞ്ഞതിൽ ന്യായമുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യണം മോനെ, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് മോനെ ഞാനൊന്ന് തട്ടക്കയറ്റി വിട്ടു മാഡം. കാര്യം എൻ്റെ ചെക്കനെ അമോൽ ബേബിയാണെന്നുള്ള രീതിയിൽ അവൾ ആക്ഷേപിച്ചു. അതിന് ഒരു കണക്കിന് ഞാനും കാരണക്കാരിയാണ്. അമിതമായി ലാളിച്ച് വഷളാക്കിയതാണ്. ചെക്കന് ഇത്തരം കാര്യങ്ങളല്ല ഇൻട്രസ്റ്റ്, മറ്റ് ഗെയിമുകളോ അല്ലെങ്കിൽ സിനിമയൊക്കെ കാണുന്നതിലാണ് ഒഴിവ് സമയത്ത് അവൻ്റെ താല്പര്യം. എന്തായാലും പറഞ്ഞ് പറഞ്ഞ് ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ചൊക്കെ മനസ്സ് മാറ്റിയെടുത്തു. പിന്നെ മരുമകളോട് ഞാൻ സംസാരിച്ചു, എടി അവൻ്റെ പാവമാണ്, ലോകവിവരങ്ങളൊന്നും വളരെ കുറവാണ്, ഈ ജോലിയും അതിൻ്റെ പഠിത്തത്തിൻ്റെ ബുദ്ധിയൊക്കെയുള്ളൂ, അല്ലാതെ ഈ ബുദ്ധി ഒന്നുമില്ല, എല്ലാം പണ്ടേ അവന് ചീച്ചിയാണ്. നീ കുറച്ചൊക്കെ ക്ഷമിക്കണം, അവനെ തെറി വിളിക്കരുത്, ബഹുമാനിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്തായാലും എന്നോടെതിരെ മരുമകളൊന്നും പറഞ്ഞില്ല. ഞാൻ പിന്നെ പറഞ്ഞു, ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ മാറും, എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അമ്മേ ഞാൻ ആദ്യം മുതലേ എനിക്ക് പുള്ളിയെ ഇഷ്ടമാണ്, ഞാൻ ഇഷ്ടത്തോടുകൂടി അടുത്ത് ചെല്ലുമ്പോൾ പല കാര്യങ്ങളും വേണ്ട വേണ്ട എന്ന് പറയുകയാണ്, എന്നും ഒരേപോലെ ഇരുന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണ്ടേ, കൂടുതൽ അടുത്തിടപഴകണ്ടേ, പല കാര്യങ്ങളും വേണ്ടേ, ചുമ്മാ വെറുതെ കഞ്ഞിയും ചമ്മന്തിയും കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്ക് ബോറടിക്കില്ലേ എന്നുള്ള രീതിയിൽ അവൾ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ പരിമിതികളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എല്ലാം ശരിയാകും മോളെ, പണ്ടേ അവനിത്തിരി അമിത വൃത്തിയുണ്ട്, അതുമാത്രമല്ല സ്മെല്ലുകൾ സഹിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അമ്മേ ഞാൻ വളരെ ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത്, അതൊക്കെ എനിക്കറിയാം, പക്ഷെ ചെക്കന് സംശയമായിരിക്കും, അതൊക്കെ നമുക്ക് മാറ്റാം മോളെ എന്ന് പറഞ്ഞു. അവനെ ഞാൻ പിന്നീട് വിളിച്ചുപദേശിച്ചു, അവൾ വളരെ വൃത്തിക്കാരിയാണ്, നിന്നേക്കാൾ വൃത്തി അവൾക്കുണ്ട്, നീ ഒരു ദിവസം എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, നിനക്ക് സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ, എല്ലാം ചെക്ക് ചെയ്ത് നോക്കണം, അല്ലാതെ ദൂരെ നിന്നുകൊണ്ട് അതാണ് ഇതാണെന്ന് പറയരുത്, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ജീവിതം കുളമാകും എന്നൊക്കെ പറഞ്ഞ് ഞാൻ തമാശയ്ക്ക് രണ്ട് അടിയും കൊടുത്തു. എന്തായാലും ഓരോ ഘട്ടം ഘട്ടമായിട്ട് ജീവിതത്തിലേക്ക് അലിഞ്ഞു ചേരുന്ന പരീക്ഷണങ്ങൾ ചെയ്യണമെന്ന് അവനെ ഞാൻ ബോധ്യപ്പെടുത്തി മാഡം. അങ്ങനെ എൻ്റെ നിർബന്ധം കൊണ്ട് അവൻ കുറേ കാര്യങ്ങളൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. പിന്നീട് പിന്നീട് അവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവൾ നല്ല കുട്ടിയായി നിന്നത് കൊണ്ട് രണ്ടുപേരും പിന്നീട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ ഓക്കെ ആയെന്ന് അവനും അവളും എന്നോട് വന്ന് പറഞ്ഞു. ഞാനും ഓർത്തു, ആ എൻ്റെ ബുദ്ധി കൊള്ളാം, എനിക്കും ആവശ്യം വിവരമൊക്കെ ഉണ്ടല്ലോ, ഒരു കൗൺസിലിംഗ് ഞാനും നടത്തിയല്ലോ അമ്മയെന്നുള്ള നിലയ്ക്ക് എന്നോർത്ത് ഞാൻ സന്തോഷിച്ചു. പിന്നീട് രണ്ടുപേരും തമ്മിൽ ഭയങ്കര കോർഡിനേഷനായിരുന്നു. അതാണ് ഒരു ബ്ലോക്ക് ഉണ്ട് രണ്ടുപേർക്കും, ആ ബ്ലോക്ക് അങ്ങ് തീർന്നു കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതം നല്ല മധുരതരമല്ലേ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാൽ കൊതി കൂടും എനിക്കറിയാം. പിന്നെ എൻ്റെ മകന് വലിയ രീതിയിലുള്ള വൃത്തികെട്ട സ്വഭാവമൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ പോലെയല്ല, അവനെ വേറെ രീതിയിലല്ലേ ഞാൻ വളർത്തിയതും, അതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. അങ്ങനെ 3 മാസത്തിന് മുമ്പ് എൻ്റെ മരുമകൾ ഗർഭിണിയായി. അതറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചെക്കപ്പിനൊക്കെ പോയി. പിന്നെ ഡോക്ടർ പറഞ്ഞു ഇത്തിരി വീക്കാണ്, അതുകൊണ്ട് നല്ല റെസ്റ്റ് വേണമെന്നും, ഇവിടെ നിൽക്കാൻ ഞാൻ പറഞ്ഞതാണ്, എങ്കിലും അവൾ അവളുടെ വീട്ടിൽ പോയി നിന്നോട്ടെന്ന് ചോദിച്ചു. ഞാൻ സന്തോഷത്തോടുകൂടി സമ്മതിച്ചു, കാര്യം അവളുടെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡിൻ്റെ അത്രയും എന്തായാലും ഞാൻ വരില്ലല്ലോ. അങ്ങനെ അവൾ അവിടെ പോയി, ഇവൻ ദിവസവും അവളെ അവിടെ പോയി കാണും, ഇടയ്ക്ക് വല്ലപ്പോഴും കാറിൽ ഇങ്ങോട്ട് കൊണ്ടുവരും, അങ്ങനെയൊക്കെയാണ്. ഞാൻ തനിയായതുകൊണ്ട് അവൻ എന്തായാലും അവളുടെ വീട്ടിൽ തങ്ങില്ല, വൈകുന്നേരം ഇങ്ങി വരും. അങ്ങനെ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ അവൻ തന്നെ ആ മുറിയിൽ കിടന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മുറിയിൽ വന്ന് കിടന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് ബോറടിക്കുന്നു, ഞാൻ അവിടെ കിടക്കുകയാണെന്ന്. ആ അതിനെന്താ, നേരത്തെ ആണെങ്കിലും അവൻ എൻ്റെ മുറിയിൽ കിടക്കുമായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ ഒന്നിച്ചാണ് ആ ബെഡിൽ കിടന്നിരുന്നത്. വിശാലമായ ബെഡാണ്, ഒരു പ്രശ്നവുമില്ല, 5-6 പേർക്ക് കിടക്കാം, അത്രയൊരു സെറ്റപ്പാണ് എൻ്റെ ബെഡ്റൂമിൽ. എന്തായാലും അവൻ വന്ന് മനസ്സമാനത്തോടുകൂടി കിടന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ ചോദിച്ചു, എടാ ഇതുപോലെ ഈ കാര്യങ്ങളൊക്കെ നിന
എനിക്ക് ആദ്യം പ്രശ്നമായിരുന്നു, പിന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ എല്ലാം ശരിയായില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ശരിയായി, പക്ഷേ അമ്മ ഇപ്പോൾ അതൊരു പ്രശ്നമായത്. അതെന്താന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അല്ല ഇത്ര പെട്ടെന്ന് അവൾ ഗർഭിണിയാകുമെന്ന് ഞാൻ ഓർത്തില്ല. എന്താണ് ഇപ്പം നിൻ്റെ പ്രശ്നം, ഗർഭിണിയായതാണോ? അതല്ല, എന്നാലും അവളെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് അമ്മ. ഈ ഒരു സമയത്ത് ഒന്നും നടക്കില്ലല്ലേ എന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞില്ലേ അവൾ വീക്കാണെന്ന്? നിനക്ക് ഇപ്പം ഇതാണോ ശ്രദ്ധ? ഭാര്യമാർ ഗർഭിണിയായി കഴിയുമ്പോഴേക്കും എല്ലാ ഭർത്താക്കന്മാർക്കും പ്രശ്നമുണ്ട്. നീ ഇപ്പോൾ ആദ്യം ഒന്നും ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞിരുന്നിട്ട് അവസാനം നിനക്കിപ്പോൾ അഹങ്കാരം കയറിയോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വഴക്ക് പറഞ്ഞു. അതല്ല അമ്മ, എന്നാലൊരു മിസ്സിംഗ് ഉണ്ടെന്ന്. ആ അതെല്ലാ ഭർത്താക്കന്മാർക്കുമുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. അവനവൻ്റെ ഇണയുമായുള്ള സംസർഗം പെട്ടെന്ന് നിന്ന് കഴിയുമ്പോഴേക്കും എല്ലാവർക്കും ഒരു വിരഹ ദുഃഖമുണ്ട്, ഒരു അങ്കലാപ്പുണ്ട്, മിസ്സിംഗ് ഉണ്ട്, സാരയില്ല മോനെ എന്ന് പറഞ്ഞു. എന്തായാലും അങ്ങനെ രണ്ടു മൂന്ന് വട്ടം അവൻ എൻ്റെ അടുത്ത് കിടന്ന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. പിന്നീട് ഞങ്ങൾ ഉറക്കത്തിലാണ്ടു. പിന്നീട് ഒരു ദിവസമില്ലേ മാഡം, ഉറക്കത്തിൽ എന്തോ ഒരു പ്രത്യേക രീതിയിൽ എൻ്റെ സ്വപ്നങ്ങൾ എവിടേക്ക് കടന്നു പോകുന്നു. ആരോ വന്നെന്നെ തൊട്ടിലാട്ടുന്ന പോലെ എനിക്ക് തോന്നി. എന്നെ പൊക്കിയെടുത്ത് എൻ്റെ മുന്തിരി വള്ളികൾ ഉലയ്ക്കുന്ന പോലെ എനിക്ക് തോന്നി. ദൈവമേ, മുന്തിരി ആരോ പറിച്ചെടുക്കുകയാണോ? എൻ്റെ തോട്ടം മുഴുവനും കുലുങ്ങുന്നുണ്ടല്ലോ. ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ എനിക്ക് വരാത്തതാണ്. എന്താണ് ഞാൻ കാണുന്നത്? ഗന്ധർവൻ എന്നെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് താഴേക്കിടുവാണോ? ഞങ്ങളുടെ പണ്ട് ഒരു വീടുണ്ടായിരുന്നു, എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീടാണ്. അവിടെ പോകുമ്പോൾ തൊട്ടടുത്ത് ഒരു തറവാടുണ്ട്. ഈ ഹിന്ദു തറവാടാണ് പാരമ്പര്യമായിട്ടുള്ളത്. അവിടുത്തെ ഒരമ്മൂമ്മയുണ്ട്. ആ അമ്മ പറയും ആ വീട്ടിൽ ഗന്ധർവനുണ്ട് അത്രേ. അവിടുത്തെ പെണ്ണുങ്ങളെയൊക്കെ മിക്കവാറും ഗന്ധർവൻ മോഹിക്കും അത്രേ. രാത്രി കിടക്കുമ്പോഴേക്കും മുകളിലേക്ക് ഉയർത്തിയിട്ട് താഴേക്കിടുവന്ന് പറന്ന് താഴേക്ക് വരുന്ന പോലെയൊക്കെ ഫീലിംഗ് ഉണ്ടാകും. അതാണ് ഗന്ധർവൻ എന്നൊക്കെ പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട്. ദൈവമേ, അതുപോലെ ഏതെങ്കിലും ഗന്ധർവൻ എന്നെ വന്ന് കൊണ്ടുപോവുകയാണ്. ഈ പ്രായമായ കാലത്ത് ഏത് ഗന്ധർവനാണ് എന്നോട് മോഹം എന്നൊക്കെ ഞാൻ ഓർത്തു. എങ്കിലും ഒരു പേടിയും തോന്നി. ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. അയ്യോ, എന്തായതും ഗന്ധർവന് ഗതയുമുണ്ടോ? ഗന്ധർവൻ യുദ്ധം ചെയ്യാൻ വന്നതാണോ? എനിക്ക് എവിടെയോ ഗന്ധർവൻ്റെ ഗതയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്തു. പെട്ടെന്ന് ഞാൻ പേടിച്ച് ഞെട്ടി കണ്ണു തുറന്നു. മാഡം, തുറന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ അടുത്ത് കിടന്നത് ആരാണ്? എൻ്റെ മകനാണ്. മകനാണ് ഗന്ധർവൻ, അല്ലാതെ വേറെ ഏതെങ്കിലും ഗന്ധർവൻ വന്നതല്ലെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഫീൽ ചെയ്യുന്നതിനെല്ലാം കാരണക്കാരൻ മകനാണെന്ന് മനസ്സിലായി. പെട്ടെന്ന് അവനെ ഞാൻ തള്ളിമാറ്റി. പക്ഷേ അവൻ എൻ്റെ അടുത്തേക്ക് ചേർന്ന് വന്നു. ഒരു മൽപ്പിടുത്തം പോലും ഉണ്ടായെങ്കിലും അവൻ പറഞ്ഞു, എനിക്ക് സത്യം പറഞ്ഞാൽ പണ്ട് തൊട്ടേ മറ്റു പെണ്ണുങ്ങളോടൊരു താല്പര്യമില്ല, അമ്മയോടാണ് താല്പര്യമെന്ന്. അവൻ ആ സമയത്ത് പെറുപെറുത്തു കൊണ്ടാണ് മാഡം ഇത്തിരി ഒരു ബലപ്രയോഗത്തിലൂടെ എൻ്റെ അടുത്തേക്ക് വന്നത്. വേണ്ട വേണ്ട, നീ കാര്യങ്ങൾ ഓർക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു, പലതും പറഞ്ഞു. എൻ്റെ ഉപദേശങ്ങളൊക്കെ പാഴവെള്ളത്തിൽ ഒലിച്ചു പോയി, പനിനീര് പോലായിപ്പോയി മാഡം. ആദ്യം ഭാര്യ എന്തോ കാര്യത്തിന് വേണ്ടി നിർബന്ധിച്ചു എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റും പറഞ്ഞ് വഴക്കുണ്ടാക്കിയ ചെക്കനാണ് ഇപ്പോൾ നാണമില്ലാതെ ആവേശം കാണിക്കുന്നത്. ഞാൻ അവനെ ഒത്തിരി ഒത്തിരി വഴക്ക് പറഞ്ഞു. ഞാൻ വഴക്ക് പറയുമ്പോൾ അവൻ്റെ ആവേശം കൂടുന്നതേയുള്ളൂ മാഡം. എനിക്ക് അത്ഭുതമായിരുന്നു. അവനിങ്ങനൊരു കരുത്തുണ്ടോ? ഇത്രയും പാവമായിരുന്ന അവൻ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് മാറിയത്? പക്ഷേ ഇതെല്ലാം 10 മിനിറ്റ് മാത്രമേ എൻ്റെ പ്രതിരോധം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും എന്താണെന്നറിയില്ല. ഇത്രയും നാളും ഇല്ലാതിരുന്ന കാര്യങ്ങൾ എനിക്കിപ്പോൾ വസന്തമായി കിട്ടി എന്ന് വിചാരിച്ച് ഞാനും സമ്മതിച്ചു. പണ്ട് കുടിക്കാത്തപ്പോൾ എൻ്റെ ഭർത്താവ് ചില്ലറക്കാരനല്ലായിരുന്നു. അച്ഛൻ്റെ മോൻ തന്നെ ഇതൊക്കെ എവിടെ ഒളിഞ്ഞിരിക്കുകയായിരുന്നെന്ന് ഞാൻ ഓർത്തു. തെറ്റാണ്, കുറ്റബോധമുണ്ട്, എല്ലാം എനിക്കറിയാം. പക്ഷേ കടന്നു കയറുന്ന കടൽമീനുകളെ എങ്ങനെയാണ് കര ഒഴിവാക്കുക? വന്നോ കൊമ്പൻ സ്രാവ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതാണ് നടന്നത്. ചുഴലിക്കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്ന മുഹൂർത്തമായിരുന്നു അത്. പിന്നീട് കുറ്റബോധത്തിനൊന്നും അവിടെ സ്ഥാനമുണ്ടായിരുന്നില്ല. അവനെ ഞാൻ ഒത്തിരി വഴക്ക് പറഞ്ഞു. അന്ന് അവന് ഒരു കൂസലുമില്ല. ഇന്നാകാമെങ്കിൽ എന്നുമാകാം, മമ്മി ഇനി എൻ്റെ സ്വന്തം എന്നുള്ള രീതിയിലായിരുന്നു അവൻ്റെ കൈകടത്തലുകൾ. പിന്നീട് അവന് നാണവും മാനവും ഒന്നുമില്ലായിരുന്നു. എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പ്രതിഷേധിക്കും. പക്ഷേ പ്രതിഷേധം അവനൊരു ആവേശം മൂക്കുമ്പോഴാണല്ലോ മാഡം ഏറ്റവും കൂടുതൽ ആഗ്രഹങ്ങൾ സഫലീകൃതമാകുന്നത്. അങ്ങനെ ഇപ്പോൾ അതൊരു കുറ്റബോധമില്ലാത്ത സംഗതിയായി, നോർമലായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
മകനോട് പിന്മാറാൻ ഞാൻ പറഞ്ഞു. ഞാൻ ചില സമയത്ത് വഴക്കുണ്ടാക്കുമെങ്കിലും അതൊക്കെ പ്രതിരോധിച്ചാണ് അവൻ വരുന്നത്. എൻ്റെ മനസ്സിനെ എനിക്ക് തടുക്കാൻ പറ്റുന്നില്ല. മാഡം, ഞങ്ങൾ രണ്ടുപേരും കൂടി കൗൺസിലിങ്ങിന് പോകണോ അതോ ഞാൻ തനിച്ചു പോയാൽ മതിയോ? എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. മരുമകൾ തിരിച്ചു വരുമ്പോഴേക്കും ഇത് പ്രശ്നമാകുമെന്ന് എനിക്കറിയാം. മാഡം, എനിക്കൊരു വഴി പറഞ്ഞു തരൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചില സമയത്ത് നമ്മൾ മക്കളോട് വളരെ ഫ്രണ്ട്സായിട്ട് പെരുമാറും, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. എല്ലാ സമയത്തും അത് അത്രയ്ക്ക് നന്നായി വർക്കൗട്ടാകണമെന്നില്ല. ചിലപ്പോൾ ഇതേപോലെ അവർക്ക് മാനസികമായി വേറൊരു തലത്തിൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാകാനും അത് കാരണമാകാറുണ്ട്. അതേപോലെ തന്നെ മാതാപിതാക്കൾക്കും തോന്നാം, ഒത്തിരി ഒത്തിരി നമ്മൾ അടുത്ത് കഴിയുമ്പോഴേക്കും ഒരു ലിമിറ്റില്ലാതെ എല്ലാ കാര്യങ്ങളും പറയാൻ വരുമ്പോൾ അവിടെ സദാചാരമോ അല്ലെങ്കിൽ ലിമിറ്റോ ഒന്നും വേണ്ട എന്നൊരു തോന്നൽ മനസ്സിൽ വരും. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ, എനിക്ക് സ്വാതന്ത്ര്യമുള്ള ഒരാൾ എന്ന രീതിയിലായി പോകും. അവിടെ അമ്മ, അച്ഛൻ, മകന് അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളൊക്കെ ചില സമയത്ത് നമ്മൾ വിസ്മരിക്കപ്പെട്ടു പോകും. അപ്പോൾ അതാണ് സംഭവിച്ചത്. പക്ഷേ വിവേകം ഇതിൽ എല്ലാവർക്കും വേണ്ടതായിരുന്നു. എന്തുകൊണ്ടോ അതവിടെ വർക്കൗട്ടായില്ല. ഇങ്ങനെ ഒരതിര് താണ്ടി പോവുകയും ചെയ്തു. എന്തായാലും നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇനി കൗൺസിലിങ്ങിന് പോകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി വേണോ പോകാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ടുപേരും കൂടെ പോകണം. കാര്യം ഒരാൾ മാത്രം മാറിക്കൊണ്ട് കാര്യമില്ലല്ലോ. മകനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ മകനടുത്ത് വരുമ്പോഴേക്കും നിങ്ങൾ ആ ഓക്കെ എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് മാത്രം മാറിയാൽ പോരാ. കാര്യം അവനും അത് നിയന്ത്രിക്കണം, നിങ്ങളും അത് നിയന്ത്രിക്കണം. രണ്ടുപേരും ഒരുമിച്ച് ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇതിൽ ഒരു നിവൃത്തി ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ അവനവൻ്റെ സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ കുറ്റബോധമില്ലാതെ ഇതിങ്ങനെ മുന്നോട്ട് പോകും. എന്തായാലും പോകുമ്പോൾ രണ്ടുപേരും കൂടെ പോയൊരു ഫാമിലി കൗൺസിലറെയോ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിയോ കൗൺസിലറെയോ ഒക്കെ കണ്ട് രണ്ടുപേരും ആ സിറ്റുവേഷൻസ് ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക.